നമസ്കാരം. ഇതാണോ ഇടതുപക്ഷം? ഇങ്ങനെയാണോ ഇടതുപക്ഷം ചിന്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ മാത്രമല്ല സി പി എമ്മിൻ്റെ അണികളും ചോദിക്കുന്നത്. ഇന്നലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി സെനന് വേണ്ടി രണ്ട് പത്രങ്ങൾ, അതായത് സുപ്രഭാതത്തിലും സിറാജിലും, രണ്ടും മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിക്കുന്ന, അവരോട് ചേർന്ന് നിൽക്കുന്ന പത്രങ്ങൾ, ഇതിൽ ഇത്തരത്തിലുള്ള ഒരു പരസ്യം നൽകിയത് ശരിയാണോ എന്ന ചോദ്യം ഇപ്പോൾ നാലുപാടും ഉയരുകയാണ്. ഒരു പക്ഷേ നാളെ നിയമപ്രശ്നം പോലും പാർട്ടി നേരിടേണ്ടി വരും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആദ്യം മുതലേ തന്നെ സ്ഥാനാർത്ഥി നിർണയം മുതൽ സി പി എമ്മിനുള്ളിലെ ഭിന്നത പലപ്പോഴും മറനീക്കി പുറത്തു വന്നിരുന്നു. സംസ്ഥാന നേതൃത്വം പറയുന്ന കാര്യങ്ങളല്ല പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ പലരും പറയുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും സി പി എമ്മിൻ്റെ മുൻ എം പിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമൊക്കെയായ എൻ എൻ കൃഷ്ണദാസ് പാർട്ടി നിലപാടുകൾ തള്ളിക്കൊണ്ടാണ് കാര്യങ്ങൾ പലപ്പോഴും വ്യക്തമാക്കിയിരുന്നത് എന്നുള്ളത് ആദ്യം തന്നെ പാർട്ടിയെ വെട്ടിലാക്കിയിരുന്നു. കൂടാതെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കുട്ടത്തിന് കൊടുക്കാനായി ഇവർ നടത്തിയ എല്ലാ ശ്രമങ്ങളും ബൂമറാങ്ങായി മാറി എന്നുള്ളത് മറ്റൊരു പരമാർത്ഥം. ട്രോളി വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പാതിരാറയുടെ ഒക്കെ തന്നെ കോൺഗ്രസിനെ കൊടുക്കാൻ നോക്കിയ സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു തിരിച്ചടിയായി മാറി എന്ന് പാർട്ടി അണികൾ പോലും വിശ്വസിക്കുന്നു. ഇതെല്ലാം പാളിയ ഒരവസ്ഥയിലാണ് ഏറ്റവും അവസാനത്തെ അടവ് എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ഒരു പരസ്യം നൽകിയത്. ഡോക്ടർ പി സരന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഈ പരസ്യത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് ബി ജെ പി വിട്ട് ഈയിടെ കോൺഗ്രസ് ചേർന്ന സന്ദീപ് വാര്യരായിരുന്നു. സന്ദീപ് വാര്യർ നേരത്തെ നടത്തിയ ചില പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും എല്ലാം എടുത്ത് അവയെല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു പരസ്യം നൽകിയിരുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മീഡിയ മോണിറ്ററിംഗ് അതോറിറ്റിയുടെ അനുമതി ഇല്ലാതെയാണ് ഈ പരസ്യം നൽകിയത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഏതായാലും യു ഡി എഫ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇക്കാര്യത്തിൽ സമീപിച്ചിരിക്കുകയാണ്. ഇനി ഒരുപക്ഷെ നാളെ ഡോക്ടർ പി സരന് ജയിച്ചാൽ പോലും ഇതൊരു കുരിശായി മാറും എന്ന് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ പോലും ഇപ്പോൾ ഭയക്കുന്നുണ്ട്. സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊക്കെ ഇത്തരത്തിലുള്ള ഒരു പരസ്യം നൽകിയതിൽ കടുത്ത അതൃപ്തരാണ്. അവർ അടുത്ത എൽ ഡി എഫ് യോഗത്തിൽ ഇക്കാര്യം പ്രകടിപ്പിക്കും എന്നും തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സി പി എമ്മിന് ഇത്തരത്തിലൊരു ഗതികേട് എന്തുകൊണ്ട് വന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നാല് ഭാഗത്തു നിന്നും ഉയരുന്നത്. എക്കാലത്തും സൈദ്ധാന്തിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന് സ്വയം അഭിമാനിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിന് തിരഞ്ഞെടുപ്പിന് ഇത്തരത്തിലുള്ള വർഗീയത ഇളക്കി വിട്ട് വോട്ട് പിടിക്കേണ്ട ഗതികേടിലെത്തിയോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പാർട്ടിയിലെ നിശബ്ദരായ അണികളും അതുപോലെ പാർട്ടി ബുദ്ധിജീവികളും ഒക്കെ തന്നെ ഇന്നലത്തെ പരസ്യം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. കാരണം അവർക്കെല്ലാം മനസ്സിലായി ഇത് കൈവിട്ട കളിയാണ് സി പി എമ്മിൻ്റെ നേതൃത്വം നടത്തുന്നത് എന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ കാര്യത്തിൽ കേരളത്തിൽ സി പി എം മുന്നിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിൽ അവരെന്നും വിജയിച്ചിരുന്നു. അതിന് പലപ്പോഴും സൈദ്ധാന്തിക അടിത്തറ കൂടി അവർക്ക് കൂട്ടിനുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കൈവിട്ട് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ തിരിച്ചടിയാവാനുള്ള കാരണം എന്താണ് എന്ന് തിരക്കുമ്പോൾ ചിലർ പറയുന്നതാകട്ടെ, സി പി എം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെല്ലാം തന്നെ അതിൻ്റെ ചുമതല രണ്ടാം നിര നേതൃത്വത്തിന് നൽകുന്നു എന്നാണ്. ഇവർക്ക് കൃത്യമായി പ്രവർത്തിച്ചോ അതല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ നടത്തിയോ അതിൽ സംഘടിപ്പിച്ചോ ഒക്കെ തന്നെ മുൻപരിചയമില്ലാത്തത് കൊണ്ട് തന്നെ എടുത്തുചാട്ടമാണ് പലപ്പോഴും സംഭവിക്കാറുള്ളതെന്നും ഇത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നും ഇവർ മനസ്സിലാക്കുന്നു. പക്ഷേ സി പി എം നേതൃത്വത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും മുതിർന്ന നിലയിലുള്ള നേതാക്കൾ പലരും പിണറായി വിജയൻ പറയുന്നത് മാത്രം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ, അതായത് പാർട്ടിക്ക് ഇപ്പോൾ സർക്കാരിന്മേൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഒരവസ്ഥയിൽ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് മറ്റു ചിലർ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം, പാർട്ടി യോഗങ്ങളിൽ അണികൾ ഉയർത്തും എന്ന ഭയവും നേതാക്കൾക്കുണ്ട്. മതപരമായ വിഭാഗീയത ലക്ഷ്യമിട്ടാണ് സി പി എം ഇത്തരത്തിലുള്ള ഒരു പരസ്യം നൽകിയത് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. കാര്യം വളരെ വ്യക്തമാണ്. സ്വന്തമായി ദേശാഭിമാനി എന്നൊരു പത്രം സി പി എമ്മിനുണ്ട്, സി പി ഐക്ക് ആകട്ടെ ജനയുഗമുണ്ട്. അവയെല്ലാം ഒഴിവാക്കിയിട്ട് സിറാജിലും സുപ്രഭാതത്തിലും മാത്രം വാർത്ത കൊടുത്തതിൻ്റെ പിന്നിലെ ദുഷ്ടലാക്ക് എന്താണെന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പിനെ പോലും ഒരു പക്ഷേ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലേക്കാണോ ഈ നടപടി പോയതെന്ന് പോലും സി പി എം അണികൾ പലരും ഭയപ്പെടുന്നു. പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 20% ന്യൂനപക്ഷ വോട്ടുകളുള്ളത്. ഒരു പക്ഷേ അവരാകർഷിക്കുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സി പി എം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പാലക്കാട് തങ്ങളെ രൂക്ഷമായി വിമർശിച്ചതും ഒക്കെ തന്നെ ഇതിൻ്റെ മറ്റൊരു പതിപ്പായിരുന്നോ എന്ന് ചിലർ സംശയിക്കുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾക്കിടയിലും ന്യൂനപക്ഷങ്ങൾക്കിടയിലുമൊക്കെ തന്നെ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് തങ്ങൾക്ക് എന്ത് വില കൊടുത്തും ജയിക്കാനുള്ളൊരു നീക്കമാണോ സി പി എം ഇവിടെ നടത്തിയത് എന്ന് സ്വാഭാവികമായും ആരും സംശയിച്ചു പോകും. ഇതൊരു വലിയ നിയമയുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പലിനെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ കാഫിർ ഷോട്ട് പരാമർശത്തിൻ്റെ അതിൻ്റെ മറ്റൊരു
വെർഷനാണ് അല്ലെങ്കിൽ പതിപ്പാണ് ഇവിടെയും അരങ്ങേറിയത് എന്ന വിമർശനം ഇപ്പോൾ നാടെങ്ങും ഉയരുകയാണ്. സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് അങ്ങേയറ്റം വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ പാർട്ടി അണികൾക്ക് പോലും തർക്കമില്ല എന്നുള്ളതാണ് സത്യം. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചേലക്കരയിലുമൊക്കെ തന്നെ ലീഗ് നേതാക്കൾ വളരെ സജീവമായി തന്നെ അവിടെ രംഗത്തുണ്ടായിരുന്നു. അവർ വളരെ കൃത്യമായി തങ്ങളുടെ അണികളെ അവിടെ എത്തിച്ച് വോട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെ വിജയിച്ചു എന്നുള്ളതാണ് ചേലക്കരയിലെ ഉയർന്ന പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നത് എന്നും സി പി എം നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ ചേലക്കരയും തങ്ങൾ പരാജയപ്പെടുമോ എന്ന ഒരു ഭീതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തരംതാണ കളിക്ക് അവർ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സി പി എം നേതൃയോഗങ്ങളിലുമൊക്കെ ഈ ഒരു വിഷയം ചർച്ചയാകും. കൂടാതെ ഇടതുമുന്നണിയിലെ സി പി ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും ഈ ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്താൻ തന്നെയാണ് സാധ്യത.